നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെതിരായ തെളിവുകൾ ശക്തമാവുമ്പോൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങളടക്കം ദിലീപിനെതിരായി രംഗത്ത് വന്നു കഴിഞ്ഞു. അതിജീവിതയായ നടിക്ക് പരസ്യ പിന്തുണയുമായി മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള മെഗാ താരനിര വരെ രംഗത്തെത്തിയതോടെ ദിലീപ് വിഷയത്തിൽ ബാലചന്ദ്രകുമാറിന്റെ ആരോപണങ്ങൾക്ക് ശക്തിയേറുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത തിരക്കഥാകൃത്തായ പ്രവീൺ ഇറവങ്കര. ദിലീപിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം മഞ്ജു വാര്യർ ആണെന്നാണ് പ്രവീൺ ഇറവങ്കരയുടെ ആക്ഷേപം. എല്ലാത്തിനും കാരണക്കാരി ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ ആണെന്നാണ് പ്രവീൺ ഇതിലൂടെ ആരോപിക്കുന്നത്. ദിലീപിനെ മനസ്സിലാക്കാതെ പോയ മഞ്ജുവാണ് ദിലീപിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരി എന്ന നിലയിലാണ് പ്രവീൺ ഇത്തരത്തിലൊരു പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ പ്രണയം തിരിച്ചറിയേണ്ടിരുന്നത് മഞ്ജുവായിരുന്നു. ദിലീപ് എന്ന പുരുഷന്റെ ഐശ്വര്യ ദേവതയായി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മഞ്ജു എടുത്തുചാട്ടം കാണിക്കാതെ തെറ്റുകുറ്റങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് ആഹ്ലാദപൂർണമായ ഒരു ജീവിതം തുടരണമായിരുന്നു. ഒരുത്തനും കവടി നിരതാതെ നമുക്കൊരു മഹാസത്യം അറിയാം. ദിലീപ് എന്ന ചെറുകിട നടനെ മഹാനടനാക്കിയത് മഞ്ജുവാണ്. മഞ്ജുവിന്റെ ജാതക പുണ്യമാണ്. മീശമാധവനും കുഞ്ഞിക്കൂനനും റൺവേയും ചാന്ദ്പൊട്ടും സി എ ഡി മൂസയും മൈ ബോസും ഉൾപ്പെടെ ദിലീപിന്റെ ജീവിതത്തിലെ മഹാത്ഭുതങ്ങളൊക്കെ നടന്നത് മഞ്ജുറേനിയൻ സുരഭില കാലത്താണ്. കാവ്യറേനിയൻ കാലത്ത് ഫുൾ കഷ്ടകാലവും. എല്ലാത്തിനും കാരണം ദിലീപിനെ കൈവിട്ട മഞ്ജു എന്ന ഭാഗ്യദേവതയാണെന്നും പ്രവീൺ പറയുന്നു. സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ പ്രവീണിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അറസ്റ്റ് പാടില്ല, പക്ഷെ അന്നോളം ചോദ്യം ചെയ്യാം. കോടതി പക്ഷം ന്യായമാണ്. വിചാരണ കഴിഞ്ഞ് വിധിവക്കിൽ വന്നു നിന്ന കേസിൽ പെട്ടെന്നൊരു ട്വിസ്റ്റുമായി ഒരു ബാലചന്ദ്രകുമാരൻ കടന്നു വന്ന സാഹചര്യത്തിൽ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അന്വേഷിക്കട്ടെ, ചോദ്യം ചെയ്യട്ടെ, ദിലീപ് കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യട്ടെ. പക്ഷെ കേസിനാസ്പദമായ സംഭവം നടന്ന 2017 February 17 മുതൽ കഴിഞ്ഞ 5 വർഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശരിതെറ്റുകളുടെ ഒരു കുംഭസാരം തന്നെ വഴിവക്കിൽ കെട്ടിക്കിടക്കുന്നത് കാണാം. ചികഞ്ഞു ചെന്നാൽ കണ്ടതിനും കേട്ടതിനും അപ്പുറം കഥകളുടെ ഇരമ്പം കേട്ട് ഞെട്ടാം. ആ ഞെട്ടലിൽ ചിലപ്പോൾ വാദി പ്രതിയും പ്രതി വാദിയുമായിരുന്നിരിക്കും. വ്യാഴാഴ്ച ദിലീപിന് മുൻകൂർ ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഇന്നലെ അപേക്ഷ പരിഗണിച്ച സമയത്ത് കോടതി നടത്തിയ ഒരു നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഒരാൾ സ്വകാര്യ സദസ്സിൽ സുഹൃത്തുക്കളോട് നടത്തിയ അഥവാ നടത്തി എന്ന് പറയപ്പെടുന്ന വികാര പ്രകടനങ്ങളും ഗീർവാണങ്ങളും എങ്ങനെയാണ് കുറ്റകരമായ ഗൂഢാലോചന അഥവാ ക്രിമിനൽ കോൺസ്പിറസി ആവുക? പ്രത്യേകിച്ചും ഈ വീരവാദങ്ങളിലെ സംഭവങ്ങൾ നടക്കുകയോ നടത്താൻ ശ്രമിക്കുകയോ ചെയ്യാത്ത പക്ഷം. അങ്ങനെ ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ പറയുന്നതൊക്കെ അതേ വകുപ്പിൽ കേസാക്കിയാൽ ഇവിടെ ഈ ജയിലുകളൊന്നും പോരാതെ വരും. നമ്മൾ തന്നെ ദിവസവും എത്ര പേരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു? ദിലീപ് അരിശം കൊണ്ടു പറഞ്ഞു പോയ വിടുവായുത്തമോ ബാലചന്ദ്രകുമാർ കുതന്ത്രപൂർവ്വം പറയിപ്പിച്ചെടുത്ത സിനിമാ ഡയലോഗോ, എന്തും ആവട്ടെ, ദിലീപ് പറഞ്ഞു എന്നതാണ് സത്യം. പക്ഷെ ദിലീപ് അങ്ങനെ പറയാനും ഈ കണ്ട കുരുക്കിലൊക്കെ ചെന്ന് ചാടാനുമുള്ള സാഹചര്യവും മാനസിക അവസ്ഥയും കൂടി നമ്മൾ അനുഭാവപൂർവ്വം തികച്ചും സവൈകാരികം പരിഗണിക്കണം. അയാൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ടത് എന്തോ നഷ്ടപ്പെടുത്തിയവരോടുള്ള അടങ്ങാത്ത മനുഷ്യ സഹജമായ പക. കൂടെ തന്നെ പറയട്ടെ, ഞാനും ഇരയ്ക്കൊപ്പം തന്നെയാണ്. സത്യം കണ്ടുപിടിക്കുകയും കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും വേണം. പക്ഷെ ദിലീപ് എന്ന കലാകാരൻ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത, അന്യന്റെ വളർച്ചയിൽ അസൂയയില്ലാത്ത ഒരു പാവം ശരാശരി മലയാളിയാണ് ഞാൻ. കലാകാരന്മാരും സംഗീതം പഠിച്ചവരും സംസ്കൃതം പഠിച്ചവരും കുറ്റവാളി പട്ടികയിൽ വളരെ കുറവാണെന്ന ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രം വായിച്ച് അടുത്തിടെ രോമാഞ്ചപ്പെട്ട ആളുമാണ്. സംസ്കൃതം എന്ന വാക്ക് സർവദേവഭാഷകൾക്കും പ്രതീകമായി പറഞ്ഞതാവും. ഇനി അതിൽ മതം കണ്ടെത്തി കയറി ചൊറിയാൻ നിൽക്കണ്ട. എന്താ അറബി പഠിച്ചവരും ഇംഗ്ലീഷ് പഠിച്ചവനുമൊക്കെ കുറ്റവാളികളാണോ? അല്ല, അറിവുള്ളവരൊക്കെ നല്ല ഒന്നാന്തരം മനുഷ്യരാണ്. അതുകൊണ്ടാണ് കലാദേവതയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ദിലീപിന് ഇങ്ങനെ ഒരു ദുർചിന്ത വരുമോ എന്ന കാര്യത്തിൽ രണ്ടാമതൊരു ആലോചന. പറഞ്ഞു വന്നത് ദിലീപ് എന്ന മനുഷ്യനെ കുറിച്ചാണ്. അയാൾക്ക് പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുത്തിയവരോടുള്ള പകയെക്കുറിച്ചാണ്. അന്നും ഇന്നും ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ടത് മഞ്ജുവായിരുന്നു, മഞ്ജു വാര്യർ. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് അവളെ തന്നിൽ നിന്ന് അകറ്റുകയും അവൾ പരമ ശത്രുവായി മാറി പ്രതിപക്ഷത്ത് നിലയുറപ്പിക്കുകയും ചെയ്തപ്പോൾ
ഒരു ഭർത്താവും കാമുകനും അന്ധനായ ഒരു ആരാധകനും അതിനുമപ്പുറം അവളുടെ കുട്ടിയുടെ അച്ഛനുമായ ഒരാൾ എങ്ങനെ സഹിക്കും? ആ പ്രണയം തിരിച്ചറിയേണ്ടിയിരുന്നത് മഞ്ജുവായിരുന്നു. ദിലീപ് എന്ന പുരുഷന്റെ ഐശ്വര്യ ദേവതയായി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മഞ്ജു എടുത്തുചാട്ടം കാണിക്കാതെ തെറ്റുകുറ്റങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് നല്ലൊരു ജീവിതം തുടരണമായിരുന്നു. നുണയും കൊതിയുമായി വരുന്നവരെ പടിക്കപ്പുറം നിർത്തി ഒരു സമ്പൂർണ്ണ സ്നേഹ ദാമ്പത്യം. മഞ്ജു പോയ വാശിയിൽ കാവ്യ ദിലീപ് ചാടി കയറി കെട്ടിയെങ്കിലും മഞ്ജു ഒരു വികാരമായി തന്നെ ദിലീപിന്റെ മനസ്സിൽ കനലടങ്ങാതെ കിടന്നു. ആ പുകശ്ശിലിൽ നിന്നുണ്ടായ ലാവാ പ്രവാഹമാണ് നമ്മൾ ഇതുവരെ കണ്ടതും ഇനി കാണാനിരിക്കുന്നതും. ദിലീപിന്റെ സുവർണകാലം മഞ്ജു കൂടെയുണ്ടായിരുന്ന കാലമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. മോശം കാലത്തിന് ഉത്തരവാദി കാവ്യയാണെന്ന് പറയുന്ന അന്ധവിശ്വാസം എനിക്കില്ല. പക്ഷെ തൃക്കേട് നക്ഷത്രത്തിൽ അസുരഗണത്തിൽ ജനിച്ച മഞ്ജു പൂരാടക്കാരനും മനുഷ്യഗണക്കാരനുമായ ദിലീപിന്റെ കിരീടത്തിലെ സ്യമന്തകമായിരുന്നു. ദിലീപ് ഉത്രാടക്കാരനാണെന്ന് ചില ശത്രുക്കൾ, പക്ഷെ രണ്ടായാലും ഗണവും ഗുണവും ഒക്കെ ഒന്നു തന്നെ. കാവ്യ തിരുവാതിരക്കാരിയാണ്, മനുഷ്യഗണമാണ്. ചേരുമോ ചേരില്ലയോ എന്ന് കാലവും ജ്യോത്സ്യക്കാരും തീരുമാനിക്കട്ടെ. പക്ഷെ ഒരുത്തരും കവടി നിരത്താതെ നമുക്കൊരു മഹാസത്യം അറിയാം. ദിലീപ് എന്ന ചെറുകിട നടനെ മഹാനടനാക്കിയത് മഞ്ജുവാണ്, മഞ്ജുവിന്റെ ജാതക പുണ്യമാണ്. മീശമാധവനും കുഞ്ഞിക്കൂനനും റൺവേയും ചാന്ദ്പൊട്ടും സി എ ഡി മൂസയും മൈബോസും ഉൾപ്പെടെ ദിലീപിന്റെ ജീവിതത്തിലെ മഹാത്ഭുതങ്ങളൊക്കെ നടന്നത് മഞ്ജുറേനിയൻ സുരഭില കാലത്താണ്. കാവ്യരേനിയൻ കാലത്ത് ഫുൾ കഷ്ടകാലവും. അത്യാവശ്യം പരിക്കില്ലാതെ രാമലീലയും എന്തിന് കേശു പോലും സ്വസ്ഥമായി തിയേറ്ററിലോടി കാണാൻ ദിലീപിനും മലയാളിക്കും ഭാഗ്യമുണ്ടായില്ല. എല്ലാത്തിനും കാരണം ദിലീപിനെ കൈവിട്ട മഞ്ജു എന്ന ഭാഗ്യദേവതയാണ്. 2015 ജനുവരി 31 നടന്ന ദിലീപ് മഞ്ജു വിവാഹമോചനത്തിന് ശേഷം ദിലീപ് ഗതി പിടിച്ചിട്ടില്ല. പൂരാടം ലോക കൊലയാളി ഹിറ്റ്ലറിന്റെ നാളാണെന്ന് ചില ദോഷൈകതൃകകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, കലോപാസകനായ ദിലീപിന് ഇങ്ങനെ കഠിന ഹൃദയനാവാൻ കഴിയില്ല. അഥവാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മഞ്ജു വാര്യരാണ്. അവരോടുള്ള ദിലീപിന്റെ അടങ്ങാത്ത പ്രണയമാണ്, ഭ്രാന്താണ്.